ഉള്ളത് നമ്മുടെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെയ്റ്റ്ലോസ് ചലഞ്ച് ഡേ 5 മീൽ പ്ലാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് വന്ന ഒരു മെസ്സേജ് കൂടെ നിങ്ങളടുത്ത് പറയാട്ടാ. നമ്മളുടെ യൂട്യൂബ് ഫാമിലി മെമ്പറാണ്. അവള് പറയുന്ന എന്താ വെച്ചാൽ അവൾക്ക് എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്നില്ല. ഈ ദിവസം ഞാൻ തരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കഴിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ തരുന്ന മീൽ പ്ലാന് ഭയങ്കര ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് വിശക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇടയിലൊരു മിഡ് മോർണിംഗ് സ്നാക്കും ഈവനിങ് സ്നാക്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ പാതി വഴിയിലിട്ടിട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ എന്താ പറയുക ഇടയിലുള്ള സ്നാക്സ് ഒക്കെ കട്ട് ചെയ്യാം. മിഡ് മോർണിംഗ് സ്നാക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യാം, ഈവനിങ് സ്നാക്ക് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ എടുക്കുന്ന ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് മതിയെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് മാറാൻ വേണ്ടി മാത്രം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. വിശപ്പ് മാറിന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഫുഡ് എടുക്കുന്നതൊക്കെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് മതിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ നമ്മൾ എത്രത്തോളം കുറച്ച് കഴിക്കുന്ന അല്ലെങ്കിൽ എത്രത്തോളം കാലറീസ് കുറവ് കൊടുക്കുന്ന അത്രത്തോളം വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടയിലുള്ള സ്നാക്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരില്ല. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന മെയിൻ മീലില്ലേ, അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫൈബർ, ഫാറ്റ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക കുറച്ച് ഏതെങ്കിലും ഒരു സ്നാക്ക് കട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. മനസ്സിലായി? അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 16:8 ശീലമായ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ മറ്റേ സ്റ്റാർവേഷൻ ലെവലൊക്കെ കൺട്രോൾഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 20:4 പോകാം. ഇനി 20:4 നിങ്ങൾക്ക് എപ്പോഴും എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ 16:8 എടുക്കുക. അങ്ങനെ മാറി കയറിയൊക്കെ നിങ്ങൾ ചെയ്യുക. ഇന്നിപ്പോൾ 16:8 ആണെങ്കിൽ നാളെ 20:4 ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ടൊക്കെ നിങ്ങൾ ഡയറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ. അത് കുറച്ചും കൂടെ നിങ്ങളുടെ വെയിറ്റ് ലോസ് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പിന്നെ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മീൽ പ്ലാൻ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മളുടെ മീൽ പ്ലാൻ കാണാം. നമ്മളുടെ ഡീടോക്സ് ഡ്രിങ്ക് വെച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുക. ജീരകവെള്ളം കുടിക്കുക നിങ്ങൾക്ക്. പിന്നെ ജീരകവെള്ളം കുടിച്ച് കഴിഞ്ഞ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാസ്റ്റിംഗ് നിങ്ങൾ നേരത്തെ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 8 hours കഴിച്ചിട്ട് ഡിന്നർ സ്റ്റോപ്പ് ചെയ്യട്ടോ. ഞാൻ പിന്നെ 6 മണിവരെ ഡിന്നർ ആക്കുന്നുണ്ടെന്ന് വെച്ചാൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വിശക്കണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പിന്നെ ഉപ്പുമാവ് കഴിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ബനാനയും കൂടെ കഴിക്കാം. ഓക്കെ. റവേൻ്റെ ഉപ്പുമാവാണ് നിങ്ങൾ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പം ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഓയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് കടുകിടണം നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ ഒരു 1 teaspoon കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് കടുകിട്ടിട്ട് എന്താണ് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിലോട്ട് നിങ്ങൾക്ക് ഒരു ബനാന എടുക്കാം, ഉപ്പുമാവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ കഴിക്കാം. പിന്നെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറും കൂടെ കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം. മോർണിംഗ് സ്നാക്കായിട്ട് നിങ്ങൾക്കൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒരു ആപ്പിൾ കഴിക്കാം. 1:30 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാം. അത് ലഞ്ച് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ക്യാബേജ് തോരനാണ്. ഓക്കെ. ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ ക്യാബേജ് മെഴുക്കുരട്ടി എന്നാണെങ്കിൽ പറയാം. കാരണം തേങ്ങ ഇടാതെ നിങ്ങൾ ഉണ്ടാക്കണേ. പിന്നെ ഒരു എന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നിങ്ങളുടെ നമ്മളുടെ ഡയറ്റ് ഫുഡല്ലേ, അപ്പോൾ അധികം നിങ്ങൾ ഒരുപാട് ടേസ്റ്റിന് മുൻതൂക്കം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്യാബേജ് വേവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കണമെന്നില്ല, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് വേവിക്കുക. ഓക്കെ. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു ബൗള് ക്യാബേജ് തോരനെടുക്കാം. അതിൻ്റെ കൂടെ കറി വെച്ച ഫിഷ് 2 എണ്ണം. കറി വെക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഓയിൽ ഫ്രീ ആയിട്ട് കറി വെക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. മാക്സിമം ട്രൈ ചെയ്യണം എന്നല്ല, നിങ്ങൾ ഓയിൽ ഫ്രീ ആയിട്ട് കറി വെക്കാനായിട്ട് നോക്കുക. ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്കൊരു ഗ്രീൻ ടീ കൂടെ കുടിക്കാം. ഈ ഈവനിങ് സ്നാക്ക് ആയിട്ട് ഒരു 4 മണിയാകുമ്പോൾ നിങ്ങൾ 10 ബദാമും ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിക്കാം. ഒരുപാട് വിശക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയിൽ സ്നാക്സ് ഒക്കെ തരുന്നത്. വിശപ്പില്ല കുഴപ്പമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ എല്ലാം സ്കിപ്പ് ചെയ്യട്ടെ. 5:45 ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ എടുക്കുക. അത് ഒരു ബൗള് വെജിറ്റബിൾ സാലഡാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരു ബൗള് വെജിറ്റബിൾ സാലഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കട്ട് ചെയ്ത് ചേർക്കാം. ക്യൂക്കുംബർ, അതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ ക്യാപ്സിക്കം,
പിന്നെന്താണ് ലെറ്റ്യൂസ് അങ്ങനെ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ടൊമാറ്റോ ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങളൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക ഒരു ബൗള്. നമ്മൾ നോർമലി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കില്ല, അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാലറി കുറഞ്ഞിട്ടുള്ളൊരു ഫുഡാണ്. അതിലോട്ട് നിങ്ങൾ തൈര് ചേർക്കേണ്ട, ഓക്കെ? കാരണം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി തന്നിട്ടുള്ള മീൽ പ്ലാൻ അനുസരിച്ച് നോക്കുവാണെങ്കിൽ കാലറി ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൈരും കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ കാലറിൻ്റെ മുകളിൽ പോവും, നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള കാലറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തൈര് ചേർക്കാതെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും ചെറു നാരങ്ങാനീരൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട് ഒരു ബൗള് അത് കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ രണ്ട് ബോയിൽഡ് എഗ്ഗും കൂടി എടുക്കുക. അത് നിങ്ങൾക്ക് ഒരു ബോയിൽഡ് എഗ്ഗ് മതി എന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് നിർത്തുക, ഓക്കെ? ഒന്നിൽ വിശപ്പ് മാറാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സാലഡിൻ്റെ കൂടെ തന്നെ രണ്ട് എഗ്ഗും കൂടെ ബോയിൽ ചെയ്ത് കഴിക്കാം. എപ്പോഴും ബോയിൽഡ് എഗ്ഗാണ് നിങ്ങൾ കഴിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിലായിരിക്കും കാലറീസ് ഭയങ്കരമായിട്ട് കുറവാണ്. നിങ്ങൾ ഓംലേറ്റ് ആക്കി കഴിക്കുമ്പം കാലറി കൂടും. അപ്പോൾ ബോയിൽഡ് എഗ്ഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, പ്രോട്ടീൻസ് ഹെൽത്തി ഫാറ്റ്സ് എല്ലാം കിട്ടും. ഡിന്നർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് 6 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 6 മണിക്ക് ശേഷമായാലും കുഴപ്പമില്ല, നമുക്കൊരു ഗ്രീൻ ടീ കൂടെ കുടിക്കാം. കാരണം നിങ്ങൾ ഫാസ്റ്റിംഗ് ഈറ്റിംഗ് വിൻഡോ അവസാനിപ്പിച്ച് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ വേണമെങ്കിൽ ഗ്രീൻ ടീ, ബ്ലാക്ക് കോഫി, വെള്ളം എല്ലാം കുടിക്കാം, ഓക്കെ? അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓക്കെ? ജ്യൂസസ് കാര്യങ്ങളൊന്നും കുടിക്കരുത് കേട്ടോ. നിർബന്ധമായിട്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലോസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് സംഭവിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ച് തീർക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആദ്യമാദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ചങ്ങ് കഴിയുമ്പോൾ അതങ്ങ് ശീലമാവും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുടിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഞാൻ എന്തൊക്കെയെന്ന് കഴിച്ചെന്നുള്ളത് പറയാം. എന്നാൽ ഞാൻ നോർമലി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ലെമൺ ചിയ ഡ്രിങ്ക് വെച്ചിട്ടാണ് നോമ്പ് തുറന്നതിന് ശേഷം കുടിക്കുന്നത്. അതൊരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ലെമൺ ചിയ സീഡ്സ്. ആ ഒരു വെള്ളം ഒരു കപ്പ് കുടിക്കുമ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഫില്ലായതായിട്ട് തോന്നാറുണ്ട്. ഈ ചിയ സീഡ്സിന് നമ്മളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ്, ഓക്കെ? പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. അപ്പോൾ അത് നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചിയ ഡ്രിങ്ക് കുടിക്കാൻ നിങ്ങളുടെ അടുത്തും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ഈ 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കുന്നതിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂണ് ചിയ സീഡ്സ് ഇട്ട് വെച്ചാൽ മതി, ഓക്കെ? എന്നിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതങ്ങ് നിങ്ങളുടെ ഉള്ളിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിശപ്പ് കൺട്രോൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ് എടുക്കുന്നതും കുറയുമല്ലോ. പിന്നെ ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 3 ക്യൂക്കുംബർ സ്ലൈസ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫ്രൂട്ടല്ല ഞാൻ എടുത്തത്, ക്യൂക്കുംബറാണ് എടുത്തത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതൊരു ബൗളാണ് ഞാൻ കഴിച്ചത്. ഇന്ന് ഡിന്നറായിട്ട് ഞാൻ കഴിച്ചത് ഒരു ചപ്പാത്തി, അതിലേക്ക് ഞാൻ ചീരയും പരിപ്പും കറിയാണ് വെച്ചത്, ഓക്കെ? കറി ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം എന്താ കുക്കറിൽ പരിപ്പ് വേവിച്ചു, പരിപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പരിപ്പ് വേവിച്ചതിന് ശേഷം അതിലോട്ട് ചീര ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഓയിൽ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് ഞാൻ താളിച്ച് ചേർക്കുക, കടുക് വറുക്ക ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കഴിച്ചതെന്ന് പറയുന്നത് 2 കഷ്ണം കറി വെച്ച മീനും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, ഓക്കെ? കാരണം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് ഓൾറെഡി പ്രോട്ടീനാണ്, പിന്നെ ചീര ഫൈബർ റിച്ച് ആണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 മീനും കൂടെ ആഡ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് തൈരും കൂടെ കഴിച്ചു. തൈര് ഹെൽത്തി ഫാറ്റാണ്, ഓക്കെ? അപ്പോൾ എനിക്ക് ആ ഒരു ഇത് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചപ്പാത്തി കഴിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പരിപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ എന്താണ് ഫിഷ് എടുത്തിട്ടുണ്ട്, പിന്നീട് എന്താണ് നമ്മളുടെ ഫൈബറിന് വേണ്ടിയിട്ട് ചീര എടുത്തിട്ടുണ്ട്, പിന്നെ ഹെൽത്തി ഫാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യോഗേർട്ടും കൂടെ എന്ന് വെച്ചാൽ തൈരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നത്. പിന്നെ 3 ലിറ്റേഴ്സ് വെള്ളം കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ മീൽ പ്ലാൻ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ തരുന്ന എന്തെങ്കിലും ഒരു കാര്യം അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേ 1 ഡേ 2 ഒക്കെ തന്നിട്ടുള്ള കാര്യങ്ങളില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറിയൊക്കെ നിങ്ങൾക്ക് ഷഫിൾ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഏകദേശം ഒരു
മീൽ പ്ലാൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 ദിവസത്തെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടി കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരത്തെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഡേ 1 എടുത്ത് ഇങ്ങോട്ട് ഇടുക, ഡേ 2 അങ്ങോട്ട് ഇടുക, എന്താണോ കയ്യിലുള്ളത് അതനുസരിച്ച്. പക്ഷെ ഞാൻ തരുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ ഓയിൽ ഫ്രീ ആയിട്ട് മാക്സിമം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പം മീൻകറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങ വെച്ച് കറി വയ്ക്കുക, എന്നിട്ട് മുളക് കറി മാത്രം ഉണ്ടാക്കുക. അപ്പം മുളക് കറി നിങ്ങൾ മാക്സിമം എണ്ണ ഇല്ലാതെ മുളക് കറി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. എവിടെയൊക്കെ നിങ്ങൾക്ക് എണ്ണ കുറയ്ക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ വേണം നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു കുക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് ആ പ്രിപ്പറേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട്. മീൻസ് എണ്ണൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ ഇല്ലാതെ അതുപോലെ എണ്ണ ഇല്ലാതെ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്താണ് ലൈവ് വെയിറ്റ് ചെക്ക് കണ്ടിട്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് ഇന്നത്തെ പിന്നെ ലൈവ് വെയിറ്റ് ചെക്കിങ് ചെയ്യാം. എൻ്റെ അടുത്ത് രണ്ടു മൂന്ന് വരെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ജീപാസിൻ്റെ വെയിൻ മെഷീൻ എൻ്റെ കയ്യിലത്തെ ഉടനെ വാങ്ങിച്ചിരുന്നത്. ഞാൻ നെക്സ്റ്റ് ആട്ടോ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് പിന്നെ ഓൺലൈൻ ത്രൂ വാങ്ങിക്കാൻ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, നാട്ടിൽ നിന്ന് നിങ്ങൾ ഞാൻ ഇവിടെ ഇല്ല, എനിക്ക് കറക്റ്റ് അറിയില്ലത് ഏതാണ് നല്ല കമ്പനി നിങ്ങൾ ഓർഡർ ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ട് ത്രൂ ഒക്കെ ഏത് കമ്പനിയാണ് ഓർഡർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞറിയില്ല. ഞാൻ കൂടുതലും ഒന്നെങ്കിൽ ഉലുന്ന് നെക്സ്റ്റ് ഒന്നൊക്കെ ആയിട്ട് വാങ്ങിക്കാറാണ് ഇവിടെ. ഓൺലൈൻ ത്രൂ ഞാൻ ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് നാട്ടിൽ നിന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടാ. അപ്പോൾ എന്താ ഒന്ന് വെച്ച് ചെക്കാം, ഒന്ന് നോക്കട്ടാ. സെവൻറ്റി 4.8 വേണമെങ്കിൽ ഞാൻ ഒന്നിട്ട് കയറിക്കാം. സെവൻറ്റി 4.8 തന്നെ. അപ്പോൾ ഇന്നലത്തെ വെയിറ്റ് 75.5 ആയിരുന്നു, ഇന്ന് 74.8. ഓക്കെ, അപ്പോൾ എന്താണ് വെയിറ്റിൻ്റെ ഇത് വരുന്നത്, ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 78.3, സെക്കൻഡ് ഡേ 77, തേർഡ് ഡേ 76.3, ഫോർത്ത് ഡേ 75.5, ഫിഫ്ത്ത് ഡേ 74.8. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് പറയുന്നുണ്ട്, ഞാൻ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ ഇടയിൽ നിങ്ങൾ ചീറ്റ് മീൽസ് ഒക്കെ മാക്സിമം എടുക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യട്ടെ. അപ്പോൾ ചീറ്റ് മീൽ എടുത്തു പോയി എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങൾ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് കറക്റ്റ് ഡയറ്റിലോട്ട് വരിക, അത്രേ പല്ല് ചെയ്യാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നേരത്തെ ഞാൻ തരുന്ന ആ ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഉച്ചക്കോ കാർബ്സ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം, രാത്രിത്തോട്ട് അങ്ങനെ വെക്കേണ്ട. ഓക്കെ, ലേറ്റായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെന്താണ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.